യോഗ ഒരു കരിയറാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗയുമായി ബന്ധപ്പെട്ട വിവിധ കോഴ്സുകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. യോഗയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള തൊഴിൽ അവസരങ്ങളാണ് ലഭിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തേത് അസിസ്റ്റൻ്റ് പ്രൊഫസർ. ഇന്ന് രാജ്യത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലും അവയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് യോഗ സ്റ്റഡീസ് ഉണ്ട്. ഈയൊരു പോസ്റ്റിലേക്കുള്ള അടിസ്ഥാന യോഗ്യത യോഗാശാസ്ത്രത്തിൽ മാസ്റ്റർ ഡിഗ്രിയും അതുപോലെ തന്നെ UGC നെറ്റ് ഓർ PhD. ഇന്ന് ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉള്ളതും അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായ മറ്റൊരു മേഖലയാണ് ആയുർവേദ യോഗ റിട്രീറ്റ് സെൻറ്റേഴ്സ്. ഇത്തരം സെൻറ്ററുകളിൽ യോഗയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾ ഇവയൊക്കെയാണ്. യോഗ തെറാപ്പിസ്റ്റ്, ഇതിനുള്ള അടിസ്ഥാന യോഗ്യത BNYS, ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, അതല്ലെങ്കിൽ MSc യോഗ തെറാപ്പി. മറ്റൊരു പോസ്റ്റാണ് യോഗ പ്രാക്ടിക്കൽ ട്രെയിനർ. യോഗ അലയൻസിൻ്റെ 200 hours ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് ഇതിനുള്ള അടിസ്ഥാന യോഗ്യതയായി പരിഗണിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ ഹഠയോഗ, വിന്യാസ യോഗ, അയ്യങ്കാർ യോഗ ഈ മൂന്ന് ശൈലിയിലാണ് ക്ലാസുകൾ എടുക്കുന്നത്. യോഗ TTCയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് യോഗ വർക്ക്ഷോപ്പ് ട്രെയിനർ. പ്രാക്ടിക്കൽ ക്ലാസുകളിൽ പഠിപ്പിച്ച കാര്യങ്ങളുടെ തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്, യോഗിക് അനാട്ടമി, യോഗ ടീച്ചിങ് മെത്തഡോളജി ഇവയൊക്കെയാണ് ഈ അധ്യാപകർ കൈകാര്യം ചെയ്യുന്നത്. അടിസ്ഥാന യോഗ്യത MSc യോഗ അല്ലെങ്കിൽ യോഗ അലയൻസിൻ്റെ അഡ്വാൻസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. യോഗ ഫിലോസഫി ടീച്ചറാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റ്. യോഗയിൽ MPhil PhD കഴിഞ്ഞവർക്കാണ് കൂടുതൽ സാധ്യത.